السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാളെ നടക്കുന്ന അഖ്ലാഖ് 4ാം ക്ലാസ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2022-23 വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. 1ാമത്തെ ടൈപ്പ് ചോദ്യം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് ശരിയായ ആൻസർ എടുത്തിട്ട് നിങ്ങൾ പൂരിപ്പിക്കണം. ബ്രാക്കറ്റിൽ കുടുംബക്കാർ ബവാഇഖു ഖാതിഉൻ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, കുടുംബക്കാരെ സന്ദർശിക്കണം, വലിയ സ്ഥാനത്ത് എത്തും, സുന്നത്താണ്. ഇനി 1ാമത്തെ ചോദ്യം, ലാ യദുഖുൽ ജന്നത്ത മല്ല യാമനു ജാറഹു. അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ബവായിക്കഹു. 2, മൻകാൻ യുഗ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. 3, സന്തോഷവേളയിലും സന്താപവേളയിലും നാം കുടുംബക്കാരെ സന്ദർശിക്കണം. ലാ യദുഖുൽ ജന്നത്ത ഖാതിഉൻ, ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവർ രണ്ട് ലോകത്തും വലിയ സ്ഥാനത്ത് എത്തും. രോഗികളെ മന്ത്രിക്കൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ്. ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അടുത്ത ചോദ്യം 2ാമത്, രണ്ട് വിധം ഇതാ നാം പഠിച്ച ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. 1, മുസ്ലിമുകൾ തമ്മിലുള്ള പ്രധാന കടമകളിൽ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. 1, കാണുമ്പോൾ സലാം പറയാം. 2, സദുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കാം. 2, ആതിഥ്യ മര്യാദകൾ, വിരുന്നുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അവർ മടങ്ങുമ്പോൾ പടിപ്പുരി വരെ കൂടെ പോവുക. 3, അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീട്ടുകാർ ഒരുക്കിയ സൗകര്യം, സൽക്കാരം എന്നിവ സന്തോഷത്തോടെ സ്വീകരിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. 3, തെറ്റ് ശരിയാക്കിയത്, വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. 4 ദിവസമാണ് കൊടുത്തുള്ളത്, അത് 3 എന്നാക്കുക, 3 ദിവസമാണ്. ഇനി അടുത്ത ടൈപ്പ് ചോദ്യം, അതിൻ്റെ വാക്യാണ് തെറ്റിതിരുത്താനുള്ള 2ാമത്തെ ചോദ്യം, ഓരോ ഭാഗത്തുള്ള 30 വീടുകൾ വരെ അയൽവാസികളാണ്. 30 എന്നുള്ളത് വെട്ടിയിട്ട് 40 നോക്കണം. ഏറ്റവും അകലെയുള്ള വീട്ടുകാർക്ക് കൂടുതൽ ഗുണം ചെയ്യണം. അകലെയുള്ളത് വെട്ടിയിട്ട് അടുത്തുള്ള എന്നാക്കാം. നമ്മുടെ ബന്ധം കാണിക്കാത്ത കുടുംബക്കാരോട് നാം ബന്ധം കാണിക്കരുത് എന്നുള്ള തെറ്റാണ് കാണിക്കണം എന്നാക്കണം. 2, മടക്കിയതിനേക്കാൾ സലാം പറയാത്തവനാണ് കൂടുതൽ പ്രതിഫലം. അവിടെ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം എന്ന് നാം എഴുതണം. 4ാമത്തെ ഉത്തരം എഴുതാം. 1, ഉമ്മയുടെ കാൽ കീഴുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. 2, ആ പ്രാർത്ഥന നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടതാണ്, എന്താണത്? മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. 3, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം, കാരണമെന്ത്? ദാനം കൊടുത്ത ആൾക്ക് പുറമെ കുടുംബം ഒന്നും ചേർത്ത കൂലിയും ലഭിക്കുന്നു. ദാനം കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബം ഒന്നും ചേർത്ത കൂലി ലഭിക്കുന്നു. 4, ഇമാം നവീറുല്ലാഹ് റഹിമഹുല്ലാഹിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് എന്താണ്? ഉമ്മയുടെ പ്രാർത്ഥനയാണ്. 5, രണ്ടാൾ കാണുമ്പോൾ ആരാണ് ആദ്യം സലാം പറയേണ്ടത്? അവരിൽ ചെറിയവൻ. 5, ക്രമത്തിലാക്കാം. റബ്ബിർഹം ഉമ കമ റബ്ബയാനി സഹീറ. 6, വ്യക്തമാക്കാം. വാളിൽ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ടത്.
السلام علينا وعلى عباد الله الصالحين. ഇത്രയുമാണ് അഖ്ലാഖിൻ്റെ ചോദ്യ പേപ്പർ. നന്നായിട്ട് പഠിക്കുക, അല്ലാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.